ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു മൂന്ന് ഗൗണാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഒരു വയസ്സുള്ള കുട്ടിക്കും ആ കുട്ടിയുടെ അമ്മയ്ക്കും വേണ്ടിയിട്ട് തയ്ച്ച ഡ്രസ്സാണ്. ഇതൊരു ഫുൾ ലെങ്ത് ഗൗണാണ്. ചുരിദാറ് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു സാരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്ത് ഡബിൾ ലെയറായിട്ട് പ്ലീറ്റ് വരുന്നുണ്ട്. ഒരു പ്ലീറ്റ് കുറച്ച് വീതി കൂടിയതും മറ്റേത് കുറഞ്ഞ വീതിക്കുമാണ് ഉള്ളത്. പിന്നെ ഇതൊരു ഒരു വയസ്സുള്ള കുട്ടിക്കുള്ളൊരു ഫ്രോക്കാണ്. ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ അവിടെ നമ്മൾ ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ഡബിൾ ലെയറിലാണ് ഇതിന് പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ സെയിം മോഡലിൽ തന്നെ വേറൊരു ക്ലോത്തിൽ ഇത് ഇതുപോലെ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിന് ക്ലോത്ത് ഒരു 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വരെ വേണ്ടി വരും. നമ്മൾ പ്ലേറ്റ് ഇടുന്നതിനനുസരിച്ചാണ് ഇതിന് ക്ലോത്ത്. ഈ ഒരു ഫ്രോക്കിന് ഞാൻ എനിക്ക് ഒരു 4 മീറ്റർ ക്ലോത്ത് തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ഫ്ലെയറൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ്. മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഫ്രോക്ക് ഇട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിന് സാദാ ചുരിദാറിനൊക്കെ കൊടുക്കുന്നത് പോലെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിന് ഇലാസ്റ്റിക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൈക്കുഴിൻ്റെ ആ ഭാഗത്ത് സ്ലീവിന് എടുക്കണ അതേ ഒരു വണ്ണം തന്നെ അടിഭാഗത്ത് കൊടുത്തിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ യോക്കിൻ്റെ ഭാഗത്തൊരു ലൂപ്പ് വെച്ചിട്ടാണ് ബെൽറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിഭാഗം ഡബിൾ ലെയർ പ്ലേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലേറ്റ് ഞാനൊരു 13 ഇഞ്ച് ലെങ്ത്തിലും ഈ ചെറിയ പ്ലേറ്റ് 3 ഇഞ്ച് ലെങ്ത്തിലുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് എങ്ങനെ കട്ട് ചെയ്തതെന്ന് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ മടക്കി സാദാ ചുരിദാറിന് ഏലൈൻ ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി ആം ഹോളും അടയാളപ്പെടുത്തുക. ഇതിൻ്റെ ലൈനിങ് ആണ് ഞാൻ ഫസ്റ്റായിട്ട് കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെസ്റ്റിന് എടുത്ത അതേ അളവ് തന്നെയാണ് ഷേപ്പിനും എടുത്തിട്ടുള്ളത്. പിന്നെ ബെൽറ്റ് ഇട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ മാക്സിക്കൊക്കെ കട്ട് ചെയ്യണം അതുപോലെ ഫുൾ ലെങ്ത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. 54 ഇഞ്ചാണ് എനിക്കിവിടെ ലെങ്ത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 53 ഇഞ്ചിലാണ് ഞാനിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതിൻ്റെ മെയിൻ പീസാണ് കട്ട് ചെയ്യാനുള്ളത്. അത് ഈ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് ഈ മെയിൻ പീസ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ മാറ്റമുള്ളതുള്ളൂ. നമ്മുടെ ലെങ്ത്തിൽ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ പ്ലേറ്റിന് എത്ര ലെങ്ത്താണോ കൊടുക്കുന്നത് അതിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ മെയിൻ പീസിൻ്റെ ലെങ്ത്ത് ഇവിടെ അടയാളപ്പെടുത്താൻ. അപ്പോൾ ഞാൻ ഒരു 41 ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരുന്നത്. ബാക്കി 13 ഇഞ്ച് പ്ലീറ്റുമാണ് കൊടുത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ സീം ലെവൻസൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ് ഫുൾ ലെങ്ത്തിലും ഇതൊരു ഏകദേശം നമ്മുടെ 41 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടിന് താഴെയായിട്ട് കിടക്കുന്ന ഒരു ലെങ്ത്താണ്. അപ്പോൾ ആ 1 ഇഞ്ചിലും ആയിരിക്കും ഇതാ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി ബാക്കി ഭാഗം നമ്മൾ പ്ലീറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ റൗണ്ടാക്കി എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്ലീറ്റ് വെച്ച് റൗണ്ടാക്കി തന്നെയാണ് ജോയിൻ്റ് ചെയ്തെടുത്തത്. ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഞാൻ അടിഭാഗത്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ലെങ്ത്ത് കുറഞ്ഞ പ്ലീറ്റും ഇതിൻ്റെ മുകളിൽ വെച്ച് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ പീസുമേൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കൽ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ
ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഷേപ്പിൻ്റെ ഭാഗം വരെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി പിന്നെ ലൈനിങ് വേറെയും മെയിൻ പീസ് വേറെയുമായിട്ടാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് എല്ലാം റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റും റൗണ്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.